അങ്ങനെ എ കെ ആന്റണിയും ബി ജെ പിയിൽ ചേർന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ആന്റണിയെ ബി ജെ പിക്കാരനാക്കിയത് ഇക്കണോമിക് ടൈംസാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന പോസ്റ്റിലാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എ കെ ആന്റണി ആണെന്ന് എക്കണോമിക് ടൈംസ് പറയുന്നത്. ആന്റണിയുടെ ചിത്രവും പേരും താമരചിഹ്നത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സംശയം വേണ്ടല്ലോ, ആർക്കും മനസ്സിലാകും എ കെ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയാണെന്ന്. പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എ കെ ആന്റണിയുടെ മകനാണെന്ന്, അത് അനിൽ ആന്റണിയാണെന്ന്, അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നെന്ന് മലയാളികൾക്കെല്ലാം അറിയാം. ഇക്കണോമിക് ടൈംസിന് പേരും ചിത്രവും കൊടുത്തതിൽ സംഭവിച്ച പിഴവാണെന്നാണ് ലഭിക്കുന്ന വിവരം. അതോ ഇനി ആന്റണി തന്നെ ഒരു മുഴം മുന്നേ എറിഞ്ഞതാണോ? സംശയമാണ്. ആന്റണി ആയതുകൊണ്ടാണ് ഈ സംശയം പലരും പങ്കുവച്ചത്. കാരണം വടി വയ്ക്കുന്നിടത്ത് കൂടെ വയ്ക്കാത്ത ആളാണ് ആന്റണി. അതുകൊണ്ടാണ് ആളുകളൊക്കെ ആന്റണിയെ സംശയിക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ ചിലർ എ കെ ആന്റണി ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പലരും അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻ്റ് ഇട്ടിട്ടുണ്ട്. പണത്തിന് വേണ്ടി ആന്റണി ബി ജെ പിയിൽ ചേർന്നെന്നും ഇത്തരത്തിൽ പാർട്ടി മാറുന്നവരെ വിശ്വസിക്കരുതെന്നും അഭിപ്രായപ്പെട്ടവരുമുണ്ട്. എ കെ ആന്റണി മത്സരിക്കുന്നില്ലെന്നും മകൻ അനിൽ ആന്റണിയാണ് മത്സരിക്കുന്നതെന്നും പോസ്റ്റ് തിരുത്തണമെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. ഇത് ഗോഡി മീഡിയയുടെ മൈൻഡ് വാഷിംഗ് ടെക്നിക്കാണെന്നാണ് മറ്റു ചിലർ വിമർശിച്ചത്. ഗോഡി മീഡിയ മനഃപൂർവ്വം വരുത്തിയ തെറ്റാണെന്നും കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് വോട്ടുള്ള അനിൽ ആന്റണി പതിവ് തെറ്റിച്ച് ഇത്തവണ ഒറ്റയ്ക്ക് വോട്ട് ചെയ്യാനെത്തി. സാധാരണ ആന്റണിയോടൊപ്പം കുടുംബമായി വന്നാണ് വോട്ട് ചെയ്യാറ്. ഒരു മാസത്തിലേറെ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വ്യാഴാഴ്ച രാത്രിയാണ് അനിൽ ആന്റണി തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത്. ഒറ്റയ്ക്ക് വോട്ട് ചെയ്യാനെത്തിയതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തനിക്ക് പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതിനാണ് ഒറ്റയ്ക്ക് വോട്ടിടാൻ എത്തിയതെന്നാണ് അനിൽ ആന്റണി പറഞ്ഞത്. കേരളത്തിലെ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടെന്നാണ് വിശ്വാസമെന്നും തീർച്ചയായും നല്ലൊരു തെരഞ്ഞെടുപ്പ് ഫലം എൻ ഡി എ പ്രതീക്ഷിക്കുന്നുവെന്നും അനിൽ ആന്റണി പറഞ്ഞു. രാജ്യം മുഴുവൻ മോദി അനുകൂല തരംഗമാണ്. അത് കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും പ്രതിഫലിക്കും. എൻ ഡി എ ചരിത്ര വിജയം നേടും. 55 ദിവസത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനു ശേഷമാണ് വീട്ടിലെത്തിയത്. വളരെ സന്തോഷമായി സൗഹാർദ്ദപരമായി സംസാരിച്ചു. എനിക്ക് മണ്ഡലത്തിൽ പോകേണ്ടതിനാൽ ഞാൻ നേരത്തെ വന്നു. ബാക്കിയെല്ലാവരും 10 മണി കഴിയുമ്പോൾ വന്ന് വോട്ട് ചെയ്യും. രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യാറില്ല. വ്യക്തിപരമായി ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള രണ്ടു പേർ മാതാപിതാക്കളാണ്. ഞാൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിക്കാൻ ഒക്കെ പലരും ശ്രമിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു.